എൻ്റെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും ഞാൻ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. പിന്നെ വരുന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. സ്റ്റോക്കുകളിൽ ഞാൻ രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഒന്ന് ലോങ് ടേമിലേക്ക് സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് വരുന്നത് ഷോർട്ട് ടേമിലേക്ക് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് ലാഭം എടുക്കുകയും ചെയ്യും. പിന്നെ ഡേ ട്രേഡും അതുപോലെ തന്നെ എഫ് ആൻഡ് ഒന്നും ഞാൻ റെഗുലറായിട്ട് ചെയ്യാറില്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എഫ് ഡി ഉണ്ട്, ഇതുകൂടാതെ പി പി എഫിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഇതിൽ ഞാൻ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നത് പേടിഎം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴിയാണ്. പിന്നെ ഷോർട്ട് ടേമിലേക്കുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ സെറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് പിന്നെ ഏഞ്ചൽ മണിയൊക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇതിൽ സെറോദയെ പറ്റിയും ഏഞ്ചൽ മണിയെ പറ്റിയും അപ്സ്റ്റോക്സിനെ പറ്റിയും നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സെറോദയെ പറ്റിയും അതുപോലെ തന്നെ ഏഞ്ചൽ മണിയെ പറ്റിയും ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്സ്റ്റോക്സിനെ പറ്റി ചെയ്ത വീഡിയോ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി, പുതിയ ചാർജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ അപ്സ്റ്റോക്സിനെ പറ്റി പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പി പി എഫ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് എച്ച് ഡി എഫ് സി ബാങ്ക് വഴിയാണ്. ഓൺലൈൻ ആയിട്ടാണ് പി പി എഫ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോനെ പറ്റി മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഫണ്ടുകൾ, അതിൻ്റെ പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തതുണ്ടെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പേ ടി എം മണി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. പേ ടി എം മണിയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ ചാർജുകൾ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പേ ടി എം മണിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങാം വിൽക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേ ടി എം മണിയുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ചാർജുകൾ, പിന്നെ എൻ്റെ പേ ടി എം മണിയിൽ ലോങ് ടേമിലേക്ക് ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ, അതിൽ നിന്നും എനിക്ക് നിലവിൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന റിട്ടേണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പേ ടി എം മണിയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങാം വിൽക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് പേ ടി എം മണി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫേമാണ് പേ ടി എം മണി. പേ ടി എം മണി ഒരു ബ്രോക്കറാണ്, സ്റ്റോക്ക് ബ്രോക്കറാണ്. അതുകൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും കൂടിയാണ് പേ ടി എം മണി എന്ന് പറഞ്ഞാൽ. സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറാണ്. പിന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് പേ ടി എം മണിയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലായിരുന്നു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത്. പിന്നീടാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും, അതിനുശേഷം ഇപ്പോൾ നിലവിൽ എൻ പി എസിൽ നമുക്ക് പേ ടി എം വഴി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ ഇടയ്ക്ക് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നിരുന്നു. അങ്ങനെ കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ പേ ടി എം മണിയിൽ ലഭ്യമാണ്. ഒരു ഓൾ ഇൻ വൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ പേ ടി എം മണി മാറി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേ ടി എം മണി യൂസ് ചെയ്യുന്നതും. എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയും എനിക്ക് എളുപ്പത്തിൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് വളരെ ഗുണകരമായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ജസ്റ്റ് കെ വി സി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. എന്നാൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേറെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ചാർജ് വരുന്നത് 300 രൂപ പ്ലസ് ജി എസ് ടി ആണ്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നൽകണം. അതുപോലെ തന്നെ ഇയർലി നമ്മൾ ഈ ഒരു 300 രൂപ പ്ലസ് ജി എസ് ടി പ്ലാറ്റ്ഫോം ഫീസായിട്ട് നൽകണം. പിന്നെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഒരു കെ വി സി ചാർജ് വരുന്നുണ്ട്, ഒരു 200 രൂപ പ്ലസ് ജി എസ് ടി. ഇത് വൺ ടൈം ചാർജാണ്, നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നൽകിയാൽ മതിയാകും. അങ്ങനെ ഏകദേശം മൊത്തം ഒരു 500 രൂപ പ്ലസ് ജി എസ് ടി, അതായത് 590 രൂപ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം ഇയർലി പറഞ്ഞ പ്ലാറ്റ്ഫോം ഫീസായ 300 രൂപ പ്ലസ് ജി എസ് ടി നൽകിയാൽ മതിയാകും. നമുക്ക് ഡിജിറ്റലി പേ ടി എം മണിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. യാതൊരുവിധ പേപ്പർ വർക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആധാറും പാനും ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി പേ ടി എം മണിയുടെ നോർമലായിട്ടുള്ള ചാർജുകൾ നമുക്ക് നോക്കാം. പേ ടി എം മണിയുടെ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ചാർജ് വരുന്നില്ല, സീറോ ചാർജാണ്. ബ്രോക്കറേജ് വരുന്നത് 0.01 rupees പെർ എക്സിക്യൂട്ടഡ് ഓർഡർ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ടേൺ ഓവർ ചാർജ് വരുന്നത് എൻ എസ് സി ആണെങ്കിൽ 0.00345%, അതുപോലെ ബി എസ് സി ആണെങ്കിൽ 0.003% ആണ്. നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് പറയുന്നത്, നമ്മൾ നോർമലി സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുന്നു പിന്നീട് വിൽക്കുന്നു, അങ്ങനെ ആ രീതിയിലുള്ള നോർമൽ ഡെലിവറിയുടെ ചാർജാണ് ഈ പറയുന്നത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജായിട്ട് വരുന്നത് 0.01% ആണ്. പിന്നെ സെബി ടേൺ ഓവർ ചാർജായിട്ട് 0.00005%, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജായിട്ട് 0.015%. ഇതാണ് പ്രധാനപ്പെട്ട ചാർജ് വരുന്നത്. പിന്നെ ഇൻട്രാഡേ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബ്രോക്കറേജ് വരുന്നത് 0.05% ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം 10 രൂപ പെർ എക്സിക്യൂട്ടഡ് ഓർഡർ. ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അട്രാക്ഷൻ. മറ്റ് പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ പെർ എക്സിക്യൂട്ടഡ് ഓർഡറിന് 20 രൂപയാണ് ഈടാക്കുന്നത്. എന്നാൽ പേ ടി എം മണിയിൽ
പത്ത് രൂപയാണ് പെർ ഓർഡറിൻ്റെ മാക്സിമം ഈടാക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 0.05% ഏതാണോ ലോവർ ആ ഒരു ചാർജ് ആയിരിക്കും ഈടാക്കുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ടേൺ ഓവർ ചാർജും ഈ ഒരു ഇൻട്രാഡേയുടെ കാര്യത്തിൽ സെയിം ആണ്. NSE ആണെങ്കിൽ 0.00345%, BSE ആണെങ്കിൽ 0.003%. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സെബി ടേൺ ഓവർ ചാർജും സെയിം ആണ്, 0.00005%. പിന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത് 0.025%. സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് വരുന്നത് 0.003%. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിലും ചാർജ് വരുന്നത് 0.02%. ഇല്ലാന്നുണ്ടെങ്കിൽ പെർ ഓർഡറിന് 10 രൂപ ഏതാണോ ലോവർ ആ ഒരു ചാർജ് ആയിരിക്കും ഈടാക്കുന്നത്. മറ്റു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇത് 20 രൂപയാണ്. എന്നാൽ പേടിഎം മണിയിൽ 10 രൂപ മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ാണ് പേടിഎം മണിയുടെ പ്രധാനപ്പെട്ട ചാർജുകൾ വരുന്നത്. പേടിഎം മണിയുടെ കൂടുതൽ ചാർജുകളെ പറ്റി അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അവരുടെ ചാർജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി എൻ്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് പോർട്ട്ഫോളിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നതാണ്. പല സ്റ്റോക്കുകളും ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അതിനുശേഷം അതിൻ്റെ പ്രൈസ് ഇടിയുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറാണ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു പോർട്ട്ഫോളിയോ ആണ്. ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ സെക്കൻഡറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും മാത്രമാണ് ഇതിൽ ഈ ഒരു സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് എപ്പോഴും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറില്ല. എന്തായാലും ഈ ഒരു വർഷം ഈ ഒരു അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മുമ്പ് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ എൻ്റെ പോർട്ട്ഫോളിയോ ഫോളോ ചെയ്യാതിരിക്കുക. കാരണം പല കമ്പനിയിലും ഞാൻ അതിൻ്റെ പ്രൈസ് ഇടിഞ്ഞ സമയത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ പ്രൈസ് ഏറ്റവും ഹൈയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നവരാണെങ്കിൽ പോർട്ട്ഫോളിയോ റെഡാകാൻ നേരത്ത് ഒരു പക്ഷേ വിഷമമൊക്കെ തോന്നി വിറ്റ് നഷ്ടത്തിൽ വിറ്റേക്കാം. അപ്പോൾ അത് ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല കമ്പനികളുടെ സ്റ്റോക്ക് ഒരു വാച്ച് ലിസ്റ്റിൽ ഇടുക, മോണിറ്റർ ചെയ്യുക. പ്രൈസ് താഴ്ന്നു എന്ന് തോന്നുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ എന്തായാലും എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി എൻ്റെ പോർട്ട്ഫോളിയോ നോക്കാം നമുക്ക്. വളരെ ചെറിയൊരു പോർട്ട്ഫോളിയോ ആണ്. ആദ്യം പറഞ്ഞതുപോലെ ഞാൻ സ്ഥിരമായിട്ടൊന്നും ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതാണ് പേടിഎം മണിയുടെ ഹോം വരുന്നത്. പേടിഎം മണിയുടെ ഹോമിൽ ആദ്യം ടോപ്പിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. രണ്ടാമത് മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ വെൽത്ത് ഭാസ്കർ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. ETFഉം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഉണ്ട്, ചാർജബിൾ ആണ്. പിന്നെ നമുക്ക് IPOകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. സിമ്പിളായിട്ട് IPOകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. കറണ്ട് അപ്കമിങ് IPOയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ക്ലോസ്ഡ് IPO അത് ലിസ്റ്റ് ചെയ്തപ്പോൾ എത്ര ശതമാനം ഗെയിൻ കിട്ടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു IPO എന്ന് പറയുന്ന സെക്ഷനിൽ കിട്ടും. പിന്നെ NPSൽ, അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് NPSൽ പേടിഎം മണി വഴി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രൈമറി ടോപ്പിക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ നോക്കാം. ഓപ്പണായി വരുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ സമ്മറി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എമൗണ്ട് വരുന്നത് 188,835 രൂപയാണ്. നിലവിലെ വാല്യൂ എന്ന് പറയുന്നത് 295,557 രൂപയാണ്. ഓവറോൾ റിട്ടേൺ എന്ന് പറയുന്നത് 106,722 രൂപയാണ്. അതായത് ഏകദേശം 56% റിട്ടേൺ ആണ് കാണിക്കുന്നത്. പിന്നെ താഴെയായിട്ട് ഇന്നത്തെ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ പെർഫോമൻസ് കാണിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അല്ല, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തത്. പിന്നെ നിലവിൽ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലെ എമൗണ്ട് കാണിക്കും. ഇപ്പോൾ നിലവിൽ ഫണ്ട് അങ്ങനെയൊന്നും കിടപ്പില്ല. പിന്നെ ഓരോ ദിവസത്തെയും ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലോസേഴ്സ്, ഇയർലി ഹൈ, ഇയർലി ലോ, അങ്ങനെയുള്ള പല പല കാറ്റഗറികളിലായിട്ട് സ്റ്റോക്ക് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് തന്നെ നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിലേക്ക് നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്തിടാം. പിന്നെ ടോപ്പിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ സെയിലായിട്ട് എഫ് ആൻഡ് ഒ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ ആണല്ലോ നമ്മുടെ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സെക്ഷൻ. ടോപ്പിലായിട്ട് ഇപ്പോൾ പ്രോഫിറ്റിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഗ്രീൻ. നഷ്ടത്തിലാണെങ്കിൽ റെഡ് ആയിരിക്കും അവിടെ. 106,672 രൂപ പ്രോഫിറ്റിലാണ് കിടക്കുന്നത്. അതായത് ഏകദേശം 56% പ്രോഫിറ്റ്. പിന്നെ താഴെയായിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ എത്ര സ്റ്റോക്കാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ നിലവിലെ വാല്യൂ, എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോക്ക് കൂടാതെ ETFൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ ETF മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ
കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് പ്രൈസ്, ഇപ്പോൾ നിലവിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടി കാണിക്കണമെങ്കിൽ കറണ്ട് പ്രൈസ് എന്ന രീതിയിൽ ഒരു ടാബ് ഉണ്ട്, അത് ഓണാക്കിയിട്ടാൽ മതിയാകും. ഇനി നമുക്ക് ഓരോ സ്റ്റോക്കും നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് എസ് ബി ഐ കാർഡാണ്. എസ് ബി ഐ കാർഡിൽ ഞാൻ ഈയിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്, അതുകൊണ്ടാണ് അത് റെഡി കിടക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിന് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 928 രൂപയോളമായിരുന്നു. ഇപ്പോൾ നിലവിൽ 896 രൂപയാണ്. അപ്പോൾ ഏകദേശം 961 രൂപയോളം എനിക്ക് ലോസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 30 സ്റ്റോക്കാണ് ഞാൻ എസ് ബി ഐ കാർഡ്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡുകൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, ഇനിയും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എസ് ബി ഐ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എസ് ബി ഐ കാർഡ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പിന്നെ വരുന്ന ട്രൈഡൻ്റാണ്. ട്രൈഡൻറ്റിൽ ഞാൻ വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 9 രൂപയിലായിരുന്നു. ഇപ്പോൾ നിലവിലെ ട്രൈഡൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 61 രൂപയോളമാണ്. അന്ന് ഈ കമ്പനിയിൽ ഞാൻ വെറുതെ എൻ്റെ ട്രെയിനിങ് അക്കൗണ്ടിൽ കിടന്ന മിച്ചം പൈസ കണ്ടപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ 100 സ്റ്റോക്ക് മാത്രം വാങ്ങിയത്. അന്ന് 9 രൂപ മാത്രമായിരുന്നു. ഇപ്പോൾ നിലവിൽ 61 രൂപയാണ്. അപ്പോൾ നിലവിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5263 രൂപയാണ്. അതായത് ഏകദേശം 577% റിട്ടേൺ ആണ്. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തതിൽ ഇപ്പോൾ എനിക്കൊരു ഖേദമുണ്ട്. പക്ഷേ എന്തോ അന്ന് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് ആവറേജ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. പക്ഷേ വേറൊരു പ്ലാറ്റ്ഫോം വഴി ഈ ഒരു കമ്പനിയിൽ ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ അത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നില്ല, ഞാൻ അത് ഷോർട്ട് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പിന്നെ വരുന്ന മറ്റൊരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിൻ്റെ 8 സ്റ്റോക്ക് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതിന് അന്ന് വാങ്ങിയ ടൈമിന് ഏകദേശം 1122 രൂപയായിരുന്നു. നിലവിൽ 1221 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത്. അതും അധികം നാളായിട്ടില്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട്. നിലവിൽ പ്രോഫിറ്റ് വരുന്നത് 790 രൂപ മാത്രമാണ്, 8% ഒരു റിട്ടേണാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ടാറ്റ കെമിക്കൽസ് ആണ്. 550 രൂപ വിലയുള്ളപ്പോൾ 30 സ്റ്റോക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1014 രൂപയാണ്. 13919 രൂപയാണ് എനിക്ക് അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്, 84% റിട്ടേൺ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നാഷണൽ അലൂമിനിയം കമ്പനി, അതിൻ്റെ 100 സ്റ്റോക്ക് ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 46 രൂപയോളം കിടന്നപ്പോഴായിരുന്നു വാങ്ങിയത്. നിലവിലെ പ്രൈസ് വരുന്നത് 113 രൂപയാണ്. 6712 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സ് 181 രൂപയിൽ കിടന്നപ്പോൾ ഞാൻ 100 സ്റ്റോക്ക് വാങ്ങിയിരുന്നു. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 511 രൂപയാണ്. അതായത് ഏകദേശം എനിക്കിതിൽ നിന്ന് ഏകദേശം 33051 രൂപ റിട്ടേൺ കാണിക്കുന്നുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ 630 സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഒരു 1000 സ്റ്റോക്ക് ആക്കണം, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ വാങ്ങിയ ടൈമിൽ വാങ്ങിയത് 82 രൂപയൊക്കെ ആയിരുന്നു. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നിലവിലെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു റിട്ടേൺ കാണിക്കുന്നത് 11433 രൂപയാണ്. പിന്നെ വരുന്ന ടാറ്റ പവർ ആണ്. ടാറ്റ പവറിൻ്റെ ഒരു 153 സ്റ്റോക്ക് ഉണ്ട്. 80 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 245 രൂപയാണ്. അതിൽ നിന്നും എനിക്കിപ്പോൾ കാണിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 25215 രൂപയാണ്. പിന്നെ ടൈറ്റാൻ വരുന്നത് ടാറ്റയുടെ ഒരു കമ്പനി തന്നെയാണ്. 10 സ്റ്റോക്ക് ഉണ്ട്. 1471 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 2619 രൂപയാണ്. 11475 രൂപയാണ് എനിക്ക് അതിൽ നിന്നും നിലവിൽ കാണിക്കുന്ന റിട്ടേൺ. പിന്നെ മണപ്പുറം ഫിനാൻസ്, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറച്ച് പൈസ വെറുതെ കിടന്നപ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ അതിൻ്റെ പീക്കിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. 194 രൂപ ആയിരുന്നപ്പോൾ ഞാൻ 18 സ്റ്റോക്ക് വാങ്ങി. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 169 രൂപ മാത്രമാണ്. നഷ്ടത്തിലാണ്, 454 രൂപ നഷ്ടത്തിലാണ് അത് കിടക്കുന്നത്. പിന്നെ സൊമാറ്റോ ഞാൻ ലാസ്റ്റ് വീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. ഒരു 33 സ്റ്റോക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതും ഇത് പറഞ്ഞ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചില്ലറ പൈസ കടന്നപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. 130 രൂപയ്ക്കാണ് വാങ്ങിയത്. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 133 രൂപയാണ്. 87 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഒരു 33 സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. 668 രൂപയ്ക്ക് വാങ്ങിയതാണ്. നിലവിലെ പ്രൈസ് 670 രൂപയാണ്. 75 രൂപ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങുന്നത് വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്, ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു കമ്പനിയാണ് ഈ ഒരു എച്ച് ഡി എഫ് സി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റോക്കുകൾ കൂടാതെ 2 ETF വരുന്നുണ്ട്. കൊടക് മഹീന്ദ്രയുടെ ബാങ്കിങ് ETF, പിന്നെ HDFC ഗോൾഡ് ETF. ഇത് രണ്ടും ഞാൻ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചില്ലറ പൈസ, അതായത് നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് വാങ്ങിയ ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ വിറ്റ ശേഷം ചെറിയ അമൗണ്ടൊക്കെ മിച്ചം ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കാറുണ്ട്. അപ്പോൾ അത് വെറുതെ കിടക്കണ്ടല്ലോ എന്ന് കരുതി ഇതുപോലുള്ള ETFലേക്ക് ഇടുന്നതാണ്.
അതിലെ കൊടക് ബാങ്കിങ് ഇ ടി എഫിൻ്റെ ഒരു മൂന്ന് സ്റ്റോക്കാണുള്ളത്. 348 രൂപയ്ക്ക് വാങ്ങിയാണ്. നിലവിൽ 388 രൂപയുണ്ട്, 118 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ലോങ് ടേമിലേക്കുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു പോർട്ട്ഫോളിയോ ആണ്. ആദ്യം പറഞ്ഞതുപോലെ വളരെ ആക്റ്റീവായിട്ടൊന്നും ഞാൻ സ്റ്റോക്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടില്ല. ഒക്കേഷണലി മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. സ്റ്റോക്കിൽ ഞാൻ ഇതിൽ കൂടുതൽ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും വിറ്റ് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് ഞാൻ അധികം ചെയ്യാറില്ല സ്റ്റോക്കിൽ. എന്തായാലും ഈ ഒരു വർഷം കൂടുതലായിട്ട് ലോങ് ടേമിലേക്ക് നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഒരു അപ്ഡേറ്റഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. പേടിഎം മണിയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. നാളെ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.